राज्य सुरक्ष बाधिक अतीव गौरव कुटकृत सरकार अंबरीपुर गवर्मेंट परिष्कृत समूह प्रतीक्ष क्यों केरलमोर अधोलोक संघങ്ങളുടെ താവളമായി മാറി എന്നുള്ളത് അതിശയോക്തിപരമായിട്ടുള്ള ഒരു വിമർശനമല്ല യാഥാർത്ഥ്യവുമായി അടുത്തു നിൽക്കുന്ന ഒരു വസ്തുതയാണ് അധോലോക സംഘങ്ങളും കള്ളക്കടത്തുകാരും മാഫിയ സംഘങ്ങളും നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയം അധോലോക സംഘങ്ങളുടെയും മാഫിയ സംഘങ്ങളുടെയും ഒളിത്താവളമായി മാറിയിരിക്കുന്നു കള്ളക്കടത്തുകാർക്കും ഇടനിലക്കാർക്കും ഹവാല ഇടപാടുകാർക്കും കള്ളപ്പണക്കാർക്കും മാഫിയകൾക്കും പരവതാനി വിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ജനക്ഷേമത്തിന് പകരം ഇത്തരം നീചശക്തികളുടെ താൽപര്യമാണ് സർക്കാർ സംരക്ഷിക്കുന്നത് श्री पिणराई विजय गवर्नमेंट वाली प्रतीक्ष नल्कि अधिकार शरीर सुंदर वाग्दान नाल वर्ष केरल का गवर्नमेंट नम्बे नाटिल प्रतिछाय ई सरकार प्रतिछाय एत्र ശതകോടി കണക്കിന് രൂപ പി ആർ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ട് നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയ പ്രചാര വേലകൾ ആസൂത്രിതമായി സർക്കാർ നടത്തിയിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ഓരോ ദിവസവും വിശ്വാസം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ പ്രതിസന്ധികളിൽ ഒപ്പമുണ്ട് സർക്കാർ എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം സർക്കാർ ഒപ്പമുണ്ട് പക്ഷേ സർക്കാർ ആരുടെ ഒപ്പമാണ് ഉള്ളത് എന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ടും തെളിഞ്ഞിരിക്കുന്നു നാം മഹാമാരിയായിട്ടുള്ള കോവിഡിനെ നേരിടുമ്പോൾ ഈ സർക്കാർ ഒപ്പം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ഈ കോവിഡ് നേരിടുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ടു നിൽക്കുന്നത് കേരള സംസ്ഥാനമാണ് കേരളം നമ്പർ 1 ആണെന്നാണ് പറയുന്നത് കോവിഡിന്റെ കാര്യത്തിൽ മാത്രമാണ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നത് കള്ളക്കടത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ടെസ്റ്റുകൾ അധികം നടന്നാൽ കേരളത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന കോവിഡ് കണക്കുകളേക്കാൾ എത്രയോ ഭയാനകമായിട്ടുള്ള കണക്കുകളായിരിക്കും പുറത്തു വരാൻ പോകുന്നത് സർക്കാരിന്റെ കണക്ക് തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി ഏതാണ്ട് 15%ത്തിനടുത്തെത്തിയിരിക്കുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി കേരളത്തിൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും കൂടിയിട്ടും ഗവൺമെന്റ് അവകാശപ്പെടുന്നത് ഞങ്ങൾ കോവിഡിനെ നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതശൈലിയും വർദ്ധിച്ച പ്രതിരോധ ശേഷിയും കാരണം മാത്രമാണ് കേരളം ഇന്ന് ഒരു വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു നിൽക്കുന്നത് കോവിഡ് നിയന്ത്രണത്തിനുള്ള സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ദയനീയമായി പരാജയപ്പെട്ടു കോവിഡ് പോസിറ്റീവ് ആയ ഒരു രോഗിയോട് നിങ്ങൾ തലയിൽ മുണ്ടിട്ട് ആശുപത്രിയിലേക്ക് വരണമെന്ന് പറയാൻ വരെ നമ്മുടെ ആരോഗ്യ വകുപ്പിലെ അധികൃതർക്ക് കഴിയുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ടായി ജനങ്ങളാണോ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടത് ഈ സർക്കാർ പൂർണ്ണമായിട്ടും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയാണുള്ളത് കോവിഡിന്റെ കാര്യത്തിൽ നാം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സ്വർണ്ണക്കള്ളക്കടത്തും അനുബന്ധ കേസുകളും കേരളത്തിന്റെ പ്രതിച്ഛായ ലോകത്തിനു മുമ്പിൽ ഇത്രമാത്രം തകർക്കുന്നതിന് കാരണമായി ലോകം ഇന്ന് കേരളത്തെ കാണുന്നത് ഒരു കള്ളക്കടത്തുകാരുടെ നാടായിട്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മുടെ നാട് അറിയപ്പെടുന്നത് പക്ഷേ സ്മഗ്ലേഴ്സ് ഓൺ കൺട്രിയായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ കള്ളക്കടത്തിനും അധോലോക പ്രവർത്തനത്തിനും അനുബന്ധമായി നടന്ന അഴിമതികൾക്കും എല്ലാം കിങ് പിന്നായി കാരണക്കാരനായി സൂത്രധാരനായി കണക്കാക്കി
ജനങ്ങൾ കാണുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്ന് പറയാൻ ശ്രമിച്ചിരുന്നു ആദ്യം മുതൽ. ബി ജെ പി ആണ് ഈ കള്ളക്കടത്തിന്റെയും അധോലോക പ്രവർത്തനത്തിന്റെയും അഴിമതിയുടെയും എല്ലാം സൂത്രധാരൻ, മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയനാണ് എന്ന് ആദ്യമായി ജനങ്ങളോട് തുറന്നു പറഞ്ഞു. ഓരോ ദിവസം കഴിയുമ്പോഴും അച്ഛനും പ്രതി ആ ആരോപണം ശരിവെക്കുന്ന നിലയിലേക്കാണ് അന്വേഷണം പോകുന്നത്. ഈ അന്വേഷണം പൂർണ്ണമായിട്ടും ശാസ്ത്രീയമായി നടന്നു കഴിയുമ്പോൾ കേരളത്തിൽ ഇരുമ്പഴിക്കുള്ളിലാവേണ്ടവരുടെ എണ്ണം എത്രയാണ് എന്നുള്ള അന്വേഷണമാണ് വേവലാതിയാണ് ഇപ്പോ ഭരണ തലപ്പത്തിരിക്കുന്നവർ. മുഖ്യമന്ത്രി തന്നെ അപകടത്തിലായിരിക്കും. മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം കൂടുതൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ആശയവിനിമയങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ എല്ലാം ഈ കള്ളക്കടത്തുകാർക്ക് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രതിരൂപമായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്നും കോടതി ഇന്നും അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുക. മാരത്തോൺ ചോദ്യം ചെയ്യലുകൾ നടന്നുകൊണ്ടിരിക്കുക. പാർട്ടി സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് കേസിലാണ് അകപ്പെട്ടിരിക്കുന്നത്. മന്ത്രിമാരെല്ലാവരും സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നു. നീയോ ഞാനോ എന്നുള്ള മത്സരമാണ് മന്ത്രിമാർക്ക്. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ശബ്ദമായിരിക്കും എന്റെ സർക്കാർ എന്ന് പറഞ്ഞ പിണറായി വിജയൻ. മന്ത്രിസഭയിൽ അഴിമതിക്കാരല്ലാത്ത ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഒരാൾ പോലും ഇല്ല എന്നുള്ള ഉത്തരം ലഭിക്കേണ്ട സ്ഥിതിയാണ്. പരസ്പരം മത്സരിക്കുകയാണ് അഴിമതിയുടെ കാര്യത്തിൽ മന്ത്രിമാർ. തകർന്ന തരിപ്പണമായ സമ്പദ്ഘടന, നിത്യവൃത്തിക്ക് കാശില്ലാത്ത സംസ്ഥാന ഖജനാവ്, അടച്ചുപൂട്ടൽ ഭീഷണിയിലുള്ള ട്രഷറി, അപ്പോഴും സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുകയും ധൂർത്തടിക്കുകയും ചെയ്യുകയാണ് ഈ സർക്കാർ. കേരളത്തിന്റെ അംബാസഡർ എന്ന് പറഞ്ഞ് പരാജയപ്പെട്ട, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരുത്തനെ ദില്ലിയിൽ കൊണ്ട് കുടിയിരുത്തി. ദില്ലിയിൽ പോകാതെ കേരളത്തിൽ ഇരുന്ന് ശമ്പളം വാങ്ങുന്ന ഗതികൾ, പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിക. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് കൈയയച്ച് നൽകുന്ന ധനസഹായങ്ങളിൽ വലിയൊരു പങ്കും കൊള്ളയടിക്കുകയാണ് ഈ സർക്കാർ. മോദി ഗവൺമെന്റ് കേരളത്തിന് നൽകുന്ന ആനുകൂല്യങ്ങൾ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് കൈമാറാതെ രാഷ്ട്രീയ പ്രേരിതമായി ഗുണഭോക്താക്കളെ നിശ്ചയിച്ചുകൊണ്ട് നടത്തുന്ന നാടകങ്ങൾ ഒരു വശം, പദ്ധതികൾ പേരുമാറ്റി അവതരിപ്പിക്കുന്നത് മറ്റൊരു വശം, പദ്ധതികളെല്ലാം പണമുണ്ടാക്കാനുള്ള, പാർട്ടിക്കും മന്ത്രിമാർക്കും പണമുണ്ടാക്കാനുള്ള അവസരമായി വിനിയോഗിക്കുകയാണ് ഈ സർക്കാർ. കേന്ദ്ര പദ്ധതികളെല്ലാം അട്ടിമറിച്ചിരിക്കും. പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള, സാധാരണക്കാരെ സഹായിക്കാനുള്ള എല്ലാ കേന്ദ്ര പദ്ധതികളും അട്ടിമറിച്ച് സ്വന്തം പേരിലാക്കി അതിൽ കമ്മീഷൻ അടിക്കും. ഇന്നലെ കോട്ടയത്ത് ഈ നേതൃയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ വി മുരളീധരൻ പറയുകയുണ്ടായി, പാവപ്പെട്ട കരകൗശല രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ആനുകൂല്യത്തിൽ പോലും ഭീമമായിട്ടുള്ള കൊള്ളയാണ്. 60% അഴിമതി. ഇത് ഇന്ത്യയിൽ എവിടെയും കേൾക്കാത്ത. സോണിയാഗാന്ധിയുടെ കോൺഗ്രസിനെ കുറിച്ച് 10% കമ്മീഷൻ, 20% കമ്മീഷൻ എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. പിണറായി വിജയന്റെ സർക്കാർ 50 above കമ്മീഷൻ. പകുതിയിലധികം നേരം വെളുക്കുവോളം കക്കുന്ന ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അത് കേരള ഗവൺമെന്റുമാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവുമോ എന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ പരിശോധിക്കുന്നത്. അതാണ് ശ്രീനാരായണ ഗുരു സർവകലാശാല കേരളം ലോകത്തിന് നൽകിയ ഏറ്റവും അതുല്യ സംഭാവനയായിട്ടുള്ള, ഗുരുദേവന്റെ പേരിൽ ആരംഭിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരു സർവകലാശാല, ആ സർവകലാശാലയെ വൈസ് ചാൻസലറായിട്ട് ഇപ്പൊ നിയമിച്ചിരിക്കുന്നത് ഒരു ജിഹാദിയാണ്. ജലീലാണ് അത്ര നിയമിച്ചത്. ഇവിടെ സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തിരിക്കാനുള്ള ഏക യോഗ്യത ജിഹാദി ആയിരിക്കണം എന്നുള്ളത്. ജിഹാദി കൂട്ടുകെട്ടാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം കൈകാര്യം ചെയ്യുന്നത്. എന്താ യോഗ്യത സർവകലാശാല വൈസ് ചാൻസലർക്ക്? UGC നിഷ്കർഷിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള യോഗ്യത പോലും ഇല്ലാത്തയാൾ എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സങ്കുചിതമായ, സ്ഥാപിതമായ വർഗീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയം ദുരുപയോഗപ്പെടുത്തുന്നത്.
ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ വർഗീയ കാർഡ് ഇറക്കുകയാണ് സിപിഐഎം. സ്വന്തം പാർട്ടിക്ക് മുന്നണിക്കുമുണ്ടായിട്ടുള്ള ജനവിശ്വാസത്തിന്റെ തകർച്ചയെ നേരിടാൻ വർഗീയ കാർഡ് ഇറക്കി സംസ്ഥാനത്ത് മതപരമായ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ് ഈ സർക്കാർ. ഗുരുദേവൻ ആരാണെന്ന് പോലും അറിയാത്ത, ഗുരുദേവ തത്വദർശനം അങ്ങാടി മരുന്നാണോ പച്ച മരുന്നാണോ എന്ന് പോലും അറിയാത്ത ആളുകളെ കൊണ്ടുപോയി വർഗീയ താല്പര്യം ഒന്ന് മാത്രം മുന്നിൽ നിർത്തി ആ സർവകലാശാലയുടെ തലപ്പത്തിരുത്തുന്നതിന്റെ പിന്നിലുള്ള ദുരുദ്ദേശം മലയാളികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. സർക്കാർ വർഗീയതയെ കൂട്ടുപിടിച്ച് രക്ഷപ്പെടാനാവുമോ എന്ന് ശ്രമിക്കുകയാണ്. വസ്തുതാപരമായ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത സർക്കാർ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തി എതിരാളികളെ വേട്ടയാടാൻ ശ്രമിക്കുക. ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും തെളിമയാർന്ന നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കള്ളപ്രചരണങ്ങൾക്കും അതുവഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള സിപിഎമ്മിന്റെ നീക്കം വിലപ്പോവില്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ഉയർന്നു വരുന്നു. കേരളത്തിൽ ജനങ്ങളുടെ വിശ്വാസം അനുസരിച്ച് UDFിൽ നിന്ന് വിഭിന്നമായി ഒരു യഥാർത്ഥ പ്രതിപക്ഷമായി ഉയർന്നു വരുന്നു എന്നുള്ള വേവലാതിയാണ് ഈ കള്ളപ്രചരണങ്ങളുടെ എല്ലാം പിന്നിൽ. അർഹിക്കുന്ന ആവജ്ഞയോടുകൂടി പുച്ഛിച്ച് തള്ളും ഭാരതീയ ജനതാ പാർട്ടിയും കേരള സമൂഹവും ഈ കാര്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണം. നാം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിഞ്ഞു നോക്കി നമ്മുടെ സമയം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കരുത്. ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാർ അവരുടെ ഏക പ്രതീക്ഷയായി ഭാരതീയ ജനതാ പാർട്ടിയെയാണ് നോക്കി കാണുന്നത്. നോക്കൂ, നിങ്ങൾ ഈ സർവകലാശാലയുടെ മറവിൽ നടക്കുന്ന കാര്യങ്ങൾ, 450,000 വരുന്ന പാരലൽ കോളേജ് വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളും സർക്കാരിൽ ഒരു രക്ഷയുമില്ലാതെയാണ് ഇവർ പാരലൽ കോളേജുകളെ അഭയം തേടിയിരിക്കുന്നത്. അഭ്യാസവിദ്യരായിട്ടുള്ള ഡിഗ്രിയും PGയും അതിനപ്പുറത്തുള്ള ടെക്നിക്കൽ ബിരുദങ്ങളും നേടിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ 450,000 വരുന്ന പാരലൽ കോളേജ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് ഉപജീവനം കഴിക്കുകയാണ് കേരളത്തിൽ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കേരളത്തിലെ എല്ലാ സർവകലാശാലകളും ഈ 450,000 വരുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഫീസ് കൊണ്ടാണ് നിലനിന്നു പോകുന്നത്. യാതൊരു കരുണയുമില്ലാതെ ഈ സർക്കാർ 450,000 വരുന്ന സമാന്തര വിദ്യാർത്ഥികളെ, സമാന്തരമായി പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവരുടെ ഭാവി തന്നെ ഇല്ലാതെ, അവർ രജിസ്ട്രേഷൻ കഴിയാതെ നടത്താൻ സാധിക്കാതെ മുകളിലോട്ട് നോക്കിയിരിക്കുക. 400,000 കുടുംബങ്ങളെയാണ് ശ്രീ പിണറായി വിജയൻ താങ്കൾ ദ്രോഹിക്കുന്നത്. PSC പൂർണ്ണമായിട്ടും നിങ്ങൾ നോക്കുകുത്തിയാക്കി പുറംവാതിൽ നിയമനങ്ങൾ നിങ്ങൾ ഇഷ്ടംപോലെ നടത്തുകയാണ്. 10-ാം ക്ലാസ് പാസ്സാവാത്ത സ്വപ്നയ്ക്ക് നിങ്ങൾ 1,000,000, 1.5 ലക്ഷവും, 2 ലക്ഷവും ശമ്പളം കൊടുക്കുന്നു. അഭ്യസവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ അവഗണിക്കുന്നു. മറ്റൊരു നിർവാഹവുമില്ലാതെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം അധ്യാപകരെയും 400,000 വിദ്യാർത്ഥികളെയും നിങ്ങൾ എന്തിനാണ് ദ്രോഹിക്കുന്നത്? നിങ്ങൾ സർക്കാർ ജോലി കൊടുക്കുന്നില്ല. സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള അവസരം, പൊതുവിദ്യാഭ്യാസ രംഗത്ത് പഠിക്കാനുള്ള അവസരം നിങ്ങൾ കൊടുക്കുന്നില്ല. പുറമെ മറ്റു മാർഗങ്ങൾ തേടി പഠിക്കാൻ ശ്രമിക്കുന്നവരെയും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയും നിങ്ങൾ എന്തിനാണ് ദ്രോഹിക്കുന്നത്? ഇത്തരത്തിലുള്ള നീറുന്ന നിരവധി പ്രശ്നങ്ങളാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പൊതുജന മധ്യത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച് രക്ഷപ്പെടാനാവുമോ എന്നുള്ള പരിശ്രമവും ശ്രീ പിണറായി വിജയൻ നടത്തുന്നുണ്ട്. വോട്ടർ പട്ടികയിലെല്ലാം വ്യാപകമായിട്ടുള്ള കൃത്രിമമാണ്. ഈ തൃശൂർ ജില്ലയിൽ മാത്രം ഇന്നലെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അനീഷിനോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു പഞ്ചായത്തിൽ മാത്രം 2,000 ഇരട്ട വോട്ടുകളാണ്. നോക്കൂ, നിങ്ങൾ ഒരു പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയസാധ്യതയുണ്ട് എന്ന് കണക്കാക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം 1,000, 2,000 ഇരട്ട വോട്ടുകളാണ്. ഇവിടെ ചേർപ്പ് പഞ്ചായത്തിൽ മാത്രം 2,000-ലധികം ഇരട്ട വോട്ടുകളാണ്. ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച്
രണ്ടായിരത്തിലധികം വരുന്ന ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യണമെന്നുള്ള വിധി സമ്പാദിച്ചിരിക്കുകയാണ്. എന്നിട്ടും ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നില്ല. വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പും കള്ളവോട്ടും ചേർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കുമെന്നാണ് എനിക്ക് ശ്രീ പിണറായി വിജയനോടും സർക്കാരിനോടും പറയാൻ. ഇലക്ഷൻ കമ്മീഷനെ നിങ്ങൾ നോക്കൂത്തിയാക്കരുത്. അതൊരു സ്വതന്ത്ര സംവിധാനമാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ നോക്കൂത്തിയാക്കിയിരിക്കുകയാണ് ഈ സർക്കാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള അദ്ദേഹത്തിന്റെ ഒരു അഡീഷണൽ സെക്രട്ടറിയെ കൊണ്ടുപോയി ആറു മാസം മുമ്പ് അവിടെ ഇരുത്തിയിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. നീതിന്യായ വ്യവസ്ഥയിലൂടെയും ജനകീയ പോരാട്ടങ്ങളിലൂടെയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരായി ശക്തമായി പ്രതികരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വരും. പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ കാലത്തെ കോൺഗ്രസ് ഗവൺമെന്റുകൾ അനുവർത്തിച്ച നയമാണ്, തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന നയമാണ് ഇപ്പോൾ കേരളത്തിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കണ്ണൂരിലും വടക്കൻ കേരളത്തിലും മാത്രം പരീക്ഷിച്ച പരീക്ഷണം കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ ചെറുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷക്കണക്കായിട്ടുള്ള പ്രവർത്തകന്മാർ തയ്യാറാവുമെന്നുള്ള മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായി നടക്കണം. അതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കേണ്ടത്. അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അത് വകവെച്ചു കൊടുക്കില്ല. UDF ഇതിനോടെല്ലാം മൗനം പാലിക്കുക. സാമന്ത പ്രതിപക്ഷം എന്നുള്ള BJP ആരോപണം ശരിവെക്കുന്നതാണ് UDFന്റെ സമീപകാല നിലപാടുകളെല്ലാം. പിണറായി വിജയൻ പറയുന്നു, ചെന്നിത്തല ആമേൻ പറയുന്നു. പിണറായി വിജയൻ സമരം നിർത്താൻ പറഞ്ഞു, ചെന്നിത്തല നിർത്തുന്നു. പിണറായി വിജയൻ എന്ത് പറയുന്നു അതനുസരിക്കുന്ന ഒരു പ്രതിപക്ഷമായി, ഒരു സാമന്ത പ്രതിപക്ഷമായി കേരളത്തിലെ UDF മാറിയിരിക്കുന്നു. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം നിങ്ങൾ മാറി മാറി പരീക്ഷിച്ച 5 കൊല്ലം എനിക്കും 5 കൊല്ലം നിനക്കും എന്നുള്ള രാഷ്ട്രീയം കേരളത്തിൽ മാറാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വേവലാതി പ്രതിപക്ഷത്തിൽ. ഇടതുപക്ഷത്തെ സഹായിക്കുക എന്നുള്ള സമീപനമാണ് കോൺഗ്രസ് എടുക്കുന്നത്. ജനങ്ങൾക്ക് അത് ബോധ്യമായി. അഴിമതിയുടെ കാര്യത്തിലും അന്വേഷണത്തിന്റെ കാര്യത്തിലും തമ്മിൽ വലിയ ഭേദമൊന്നുമില്ല. കൂടുതൽ ആരാണ് വിഴുങ്ങിയത് എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ നീതിമാനായി അറിയപ്പെടുന്ന ഒരു MLA ആണ് ഇന്നലെ 85 ലക്ഷം രൂപയുടെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികളെ കണ്ടുമ്പോൾ ഓടരുതമ്മ ആളറിയാമെന്ന് പറഞ്ഞ് ഓടിയിരിക്കുകയാണ് ഒരു MLA. കേരളത്തിലെ ഒരു MLAക്ക് ഓടിയ സ്ഥലത്ത് പുല്ല് മുളയ്ക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഓടേണ്ട ഗതികേടുണ്ടായിരിക്കുന്നതെങ്കിൽ കോൺഗ്രസിനും മടിയിൽ കനമുണ്ട് എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് പണമുണ്ടാക്കാനുള്ള ഒരു ഏക മാർഗമായി കണക്കാക്കിയിരിക്കുകയാണ് UDFഉം LDFഉം. ഈ രാഷ്ട്രീയ വ്യവസ്ഥിതി, ദുഷിച്ച രാഷ്ട്രീയ വ്യവസ്ഥിതി മാറ്റിമറിക്കുക എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ദൗത്യമാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഏറ്റെടുത്തിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് കേരളത്തിൽ ജനങ്ങളുടെ പക്ഷത്തുനിന്നുണ്ടാവുന്നത്. സ്ത്രീകളും കുട്ടികളും യുവാക്കളും വൃദ്ധന്മാരും അടക്കം കേരളത്തിന്റെ പരിച്ഛേദം പൂർണ്ണമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടിക്കീഴിൽ അണിനിരന്നുകൊണ്ട് ഈ സർക്കാരിനെതിരായി വ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കേരളം അതിന്റെ തനിമ വീണ്ടെടുക്കാൻ ശ്രമിക്കുക. കേവലമായ ഒരു രാഷ്ട്രീയ പ്രക്രിയ മാത്രമല്ല, കേരളത്തെ വീണ്ടെടുക്കാനുള്ള ഭഗീരഥ പ്രയത്നമാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, ശ്രീ V. മുരളീധരന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന കൈയയച്ച സഹായങ്ങൾ, ശതകോടിക്കണക്കിന് രൂപയുടെ ക്ഷേമ പദ്ധതികൾ എല്ലാം ജനങ്ങളിൽ എത്തിച്ച് ജനങ്ങളുമായി ആത്മബന്ധം, ഹൃദയബന്ധം സ്ഥാപിച്ച് കൂടുതൽ കരുത്തോടെ വരുന്ന 2 തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യോഗം നടക്കുന്നത്. സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മുടെ യോഗം മുന്നോട്ട് പോകും. ഈ യോഗത്തിന്റെ അവസാനം
ശ്രീ വി മുരളീധരൻ അവരുടെ അടക്കം ഈ കാര്യത്തിലെ മാർഗനിർദ്ദേശം നൽകാൻ ഉണ്ടാവും. നമ്മുടെ സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. വലിയൊരു ചരിത്ര മാറ്റത്തിനുള്ള തയ്യാറെടുപ്പിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരെയും ബഹുജനങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇന്ന് നമുക്ക് ആസൂത്രണം ചെയ്യാനുണ്ട്. പൂർണ്ണ സമയം ഈ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നെല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാനുള്ള മാധ്യമപ്രവർത്തകർക്കെല്ലാം പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ യോഗം എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. മാധ്യമ സുഹൃത്തുക്കൾക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അധ്യക്ഷ ഭാഷണത്തിനു വേണ്ടി പാർട്ടിയുടെ മേഖലാ അധ്യക്ഷനായിട്ടുള്ള ജില്ലയുടെ പ്രഭാരി ശ്രീ ഉണ്ണികൃഷ്ണ മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ടു.